നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്ഥാനചലനത്തിൽ പരസ്യമായി പ്രതിഷേധിച്ച് ഡി ജി പി സെൻകുമാർ, സർക്കാർ തീരുമാനം നിയമവിരുദ്ധം, നിയമ നടപടി പരിഗണനയിൽ, വാശി പിടിച്ച് തുടരാനില്ല, ലോക്നാഥ് ബെഹ്റയാകാൻ തനിക്ക് കഴിയില്ല. ഈച്ച് ഗവൺമെന്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പോളിസി, അവരുടെ പ്രിഫേർഡ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, സെൻകുമാർ ഇസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ആരോപണത്തിന് മറുപടിയില്ലെന്ന് ബഹ്റ, വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചതിൽ ഒരു സന്ദേശമുണ്ടെന്ന് ജേക്കബ് തോമസ്. ജിഷ കൊലക്കേസിൽ കൂടുതൽ തെളിവായി ഡി എൻ എ പരിശോധനാ ഫലം. കൃത്യത്തിനിടെ പ്രതിക്കും പരിക്കേറ്റുവെന്ന് കണ്ടെത്തൽ. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ പിന്തുണച്ച് ഹൈക്കോടതി. അതോറിറ്റിക്ക് മറുപടി നൽകുന്നതാണ് ഉചിതമെന്ന് ഐ ജിയോട് ഹൈക്കോടതി. അതിരപ്പള്ളി വിവാദത്തിൽ അയഞ്ഞ് സർക്കാർ, പദ്ധതി നടപ്പാക്കിയേ തീരുവെന്ന വാശിയില്ല. ദേവസ്വം നിയമനങ്ങളിൽ നിലപാടിൽ മാറ്റമില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശം സുപ്രീംകോടതി തീരുമാനിക്കും. ഡോക്ടർ തസ്തികയിൽ പി എസ് സി പട്ടികയിലെ മുഴുവൻ പേർക്കും നിയമനമെന്ന് കെ കെ ശൈലജ. ഡീസൽ കാറുകൾക്ക് രാജ്യവ്യാപക നിരോധനമില്ലെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ. നിയന്ത്രണങ്ങളെ എതിർത്ത് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ജൂൺ 12 മുതൽ ചരക്ക് ലോറി സമരം. യമുനാ തീരത്തെ പരിപാടിയിൽ പരിസ്ഥിതി നാശം ഉണ്ടാക്കിയതിന് പിഴ കുടിശ്ശിക ഉടൻ അടയ്ക്കണമെന്നും ട്രിബ്യൂണൽ ഉത്തരവ്. റോബർട്ട് വദ്രയ്ക്ക് ആയുധ വ്യാപാരിയുമായി ബന്ധമെന്ന ആരോപണം തള്ളി കോൺഗ്രസ്. പ്രധാനമന്ത്രി ഒരു ചക്രവർത്തിയാകാൻ നോക്കരുതെന്ന് സോണിയാഗാന്ധി. ലണ്ടനിലെ വദ്രയുടെ ബിനാമി സ്വത്ത് അന്വേഷിക്കണമെന്ന് ബി ജെ പി. മഹാരാഷ്ട്രയിലെ പുൽഗാവിൽ ആയുധ സംഭരണശാലയിലെ തീപിടുത്തത്തിൽ 20 സൈനികർ കൊല്ലപ്പെട്ടു, 90 പേർക്ക് പരിക്ക്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി പ്രതിരോധ മന്ത്രാലയം. ചെങ്ങന്നൂരിൽ കൊല്ലപ്പെട്ട പ്രവാസി വ്യവസായി ജോയ് വി ജോണിന്റെ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. സാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു. കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിപുലീകരണത്തിന് സച്ചിൻ ടെണ്ടുൽക്കർ നാളെ തിരുവനന്തപുരത്തെത്തും. ചിരഞ്ജീവിയും നാഗാർജുനയും ഓഹരി ഉടമകളാകും. പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ പരസ്യമായി പ്രതിഷേധമറിയിച്ച് ടി പി സെൻകുമാർ, വാശി പിടിച്ച് ഡി ജി പി ആയി തുടരാനില്ലെന്ന് സെൻകുമാർ പറഞ്ഞു. സർക്കാർ നീക്കത്തിൽ നിയമവിരുദ്ധമായി പലതുമുണ്ട് എന്നും നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും സെൻകുമാർ അറിയിച്ചു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതിലുള്ള പ്രതിഷേധം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ടി പി സെൻകുമാർ സ്ഥാനമൊഴിയുന്നത്. ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹിക്കുന്ന സർക്കാരിന് തന്നെ ആവശ്യമില്ല. എന്നാൽ ഇക്കാര്യം മാന്യമായി അറിയിക്കാമായിരുന്നുവെന്നും സെൻകുമാർ തുറന്നടിച്ചു. വാശി പിടിച്ച് ഒരു ഡി ജി പി ആയിട്ട് ഇരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ഒരു ഗവൺമെൻറ്റിന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആ പോസ്റ്റിൽ ഇരുന്ന് ഗവൺമെൻറ്റും ബുദ്ധിമുട്ട്, ഇരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് കാര്യമില്ല. പക്ഷേ അതൊരു ഡിസെൻ്റ് വിധത്തിൽ പറഞ്ഞാൽ മതി. സർവീസിൽ ആരുടെ മുന്നിലും നട്ടൽ വിളയ്ക്കാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞ സെൻകുമാർ, കഴിവിൻ്റെ പരമാവധി പോലീസ് സേനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ ആത്മസംതൃപ്തിയുണ്ടെന്നും വ്യക്തമാക്കി. ഇപ്പം നമ്മൾ 16 to 18 അവേഴ്സ് ഒരു ഡേ വർക്ക് ചെയ്താണ് മിക്കവാറും ഈ കാര്യങ്ങൾ തീർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിയുന്നത്ര എന്താണ് നന്നായിട്ട്, അതുപോലെ പബ്ലിക്കിൽ ഓൾസോ ഐ നോ വാട്ട് വാസ്. വാശി പിടിച്ച് ഡി ജി പി ആയി തുടരാനില്ലെന്ന് പറഞ്ഞെങ്കിലും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സ്ഥാനമാറ്റത്തിനെതിരെ കോടതിയിൽ പോകുമെന്ന സൂചനയും സെൻകുമാർ നൽകി. ഇൻ എനി കേസ് ഐ കാൻ നോട്ട് ബിക്കം ബെഹ്റ, ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. സെൻകുമാർ ക്യാൻ ബി സെൻകുമാർ, ബെഹ്റ ക്യാൻ ബി ബെഹ്റ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഇതിൽ പറ്റിയതുകൊണ്ട് എനിക്ക് ഐ മേ സ്റ്റിൽ യൂസ് മൈ ലീഗൽ ഓപ്ഷൻ. നേരത്തെ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും സെൻകുമാർ പരോക്ഷമായി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ്, സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ആർ അജിത് കുമാർ, സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും ആം ആദ്മി പാർട്ടി നേതാവുമായ സി ആർ നീലകണ്ഠൻ എന്നിവരാണ് വിവിധ ബ്യൂറോകളിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം സി ആർ നീലകണ്ഠൻ, ഇത്തരം വിഷയങ്ങളിൽ ഒരു ഗവൺമെൻറ് പുതുതായി അധികാരമേൽക്കുമ്പോൾ ആ ഗവൺമെൻറ്റിന് സ്വീകാര്യരായ ഉദ്യോഗസ്ഥരെ പോലീസിൻ്റെ തലപ്പത്ത് കൊണ്ടുവരിക എന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടായില്ലെന്ന് വരും, ചിലപ്പോഴങ്ങനെ ഉണ്ടാകുമെന്ന് പറയും. ആ ഘട്ടങ്ങളിൽ ഒരു ഡി ജി പി, സ്ഥാനമൊഴിയുന്ന ഡി ജി പി ഈ നിലയിൽ അതിനെ വൈകാരികമായി കാണേണ്ട സാഹചര്യമുണ്ടോ? ആ നിലയ്ക്കാണോ ഈ വിഷയത്തെ ഡി ജി പി സെൻകുമാർ സമീപിക്കേണ്ടിയിരുന്നത്? തീർച്ചയായില്ല. ഓരോ ഗവൺമെൻറ്റിനും അവരുടേതായ പോളിസികളുണ്ട്. തീർച്ചയായും നിയമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്, ഇതെല്ലാമുണ്ട്. ഇതെല്ലാം ലംഘിച്ച കീഴ്വഴക്കവും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഓരോന്നായിട്ട് അനുഭവങ്ങൾ പറയുന്നില്ല. തീർച്ചയായിട്ടും ലംഘിക്കുമ്പോൾ അത് ലംഘിക്കപ്പെടുന്ന ആൾക്ക് ചിലപ്പോൾ ചില വിഷമമുണ്ടാവാം. അത് അദ്ദേഹം പറഞ്ഞതുപോലെ എന്നെ അറിയിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മന്ത്രി അത് അറിയിക്കണമായിരുന്നു എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഈ പറഞ്ഞത് പകരം അദ്ദേഹത്തിൻ്റെ മന്ത്രി അദ്ദേഹത്തിന് അറിയിക്കാമായിരുന്നു, എനിക്കിങ്ങനെ വിഷയങ്ങളുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളാണ്, ശരി നിങ്ങൾക്ക് പറയാം. ഇവിടെ പരസ്യമായ പ്രതികരണം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
അതിൻ്റെ ദുരന്തം എത്ര വലുതാണ് എന്നവരറിയുന്നില്ല. കാരണം നമ്മുടെ പോലീസിൽ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിഭജനങ്ങളുണ്ട്. ചില അലീജിയൻസ് ഉണ്ട്, ചിലരോട് ചിലർക്ക് സ്വാധീനം, ചിലർക്ക് ചിലരോടുള്ള ഒരു കീഴ്പ്പെടലൊക്കെ ഉണ്ട്. ഇത് കുറേ കാലമായി, എനിക്ക് തോന്നുന്നു കെ കരുണാകരൻ മന്ത്രിയായിരുന്ന കാലം മുതൽ ഏതാണ്ട് പോലീസിൽ തുടരുന്ന ഒരു രീതിയാണിത്. ആ രീതി അതിനേക്കാൾ ശക്തമായി ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ പരസ്യമായ പോലീസ് മേധാവികളുടെ പ്രതികരണം വളരെ കൂടുതലായിട്ടുണ്ട്. അത് വളരെ കൂടുതലാവുന്നത് ഒരുപക്ഷെ ജനങ്ങളിൽ ഇതിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സെൻകുമാറിനെ പോലൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് അങ്ങനെ വാശി പിടിച്ച് കേരളത്തിലെ ഒരു ഷൈനിങ് ഓഫീസറാണ് സെൻകുമാർ എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു ആവറേജ് ഓഫീസർ തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും കവിഞ്ഞ് നിന്ന് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പോളിസി അദ്ദേഹം എതിർത്തിട്ടൊന്നുമല്ല അദ്ദേഹത്തെ വിടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ജിഷ പോലെയുള്ള ഒരു കേസ്, ഏത് പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു കേസല്ലേ അത്? അതിൻ്റെ തലപ്പത്തിരുന്നിട്ട് അദ്ദേഹം അതിനെ ഇപ്പോഴും ന്യായീകരിക്കുക, ഒരു മാസം കഴിഞ്ഞിട്ടും അന്വേഷണം കണ്ടിട്ടില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു മാസം ഇരുന്നു. ആ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെ CA SI അദ്ദേഹം അനുവദിച്ചു എന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പോലെ ഒരു ഓഫീസർ ഇരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത് ജിഷ ഇപ്പോൾ അത്രയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതുപോലെ നിരവധി കാര്യങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. സെൻകുമാറിൻ്റെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ, അദ്ദേഹത്തിൻ്റെ പോലീസ് തലപ്പത്തെ ഇടപെടലുകൾ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു സർക്കാർ വരുമ്പോൾ ഒരു പുതിയ DGP അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. നമുക്കറിയാം TP സെൻകുമാറിനെ കുറിച്ച് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇടതു മുന്നണിക്കും CPMനും ഒരഭിപ്രായവും ഉണ്ടായിരുന്നില്ലല്ലോ. സെൻകുമാറിനെതിരെ രൂക്ഷമായ വിമർശനം പിണറായി വിജയൻ തന്നെ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചതാണ്, ഇടതു മുന്നണിയുടെ നേതാക്കളൊക്കെ ഉന്നയിച്ചതാണ്. സ്വാഭാവികമായും അവർക്ക് കൂടുതൽ താല്പര്യമുള്ള, അല്ലെങ്കിൽ അവരുമായി യോജിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ആ തലപ്പത്തേക്ക് ലോ ആൻഡ് ഓർഡർ നോക്കാൻ കൊണ്ടുവരുന്നതിനെ ഈ രീതിയിൽ വിമർശിക്കേണ്ട ആവശ്യം സെൻകുമാറിനുണ്ടോ? അദ്ദേഹം ഒരു പരിധിവരെ അതിനെ വൈകാരികമായി കണ്ടു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. അത് കുറച്ച് കടന്നുപോയില്ലേ? അല്ല, ഞാൻ സെൻകുമാറിന്റെ കാര്യം മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പോലീസ് ഓഫീസർമാർ ഇതിനു മുമ്പ് പ്രതികരിക്കുമ്പോൾ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അവരൊക്കെ വലിയ ആദർശ ധീരന്മാരാണെന്നാണല്ലോ നമ്മളൊക്കെ പലപ്പോഴും മാധ്യമങ്ങളും അവിടെയൊക്കെ സംസാരിക്കാൻ വന്നിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഒക്കെ വിലയിരുത്തിയിട്ടുള്ളത്. ഈ സെൻകുമാറിനേക്കാൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഏത് കാര്യത്തിലാണ് മെച്ചമുള്ളത്, ഏത് ട്രാക്ക് എടുക്കാനാണ് കൊള്ളാവുന്നത്, അങ്ങനെയൊന്നുമില്ലല്ലോ. അല്ല, അതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യമല്ലേ? ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ ചുമതല ഏൽക്കാൻ പോകുന്നു, അദ്ദേഹത്തിന് CBIയിൽ പ്രവർത്തിച്ച പരിചയമുണ്ട്, NIAയിൽ പ്രവർത്തിച്ച പരിചയമുണ്ട്, ആ നിലയിൽ ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്ത പരിചയം അദ്ദേഹത്തിനുണ്ട്. നമുക്ക് അത് വിടാം. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കോമ്പറ്റൻസി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതില്ല. അത് തെളിയിക്കട്ടെ അദ്ദേഹം, അത് അദ്ദേഹത്തിന്റെ വഴിക്ക് വിടാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അല്ല, ഞാൻ എതിരായിട്ടല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ ട്രാക്ക് റെക്കോർഡൊന്നും ഞാൻ കേട്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ഓരോ ഗവൺമെന്റിനും, ഞാൻ പറഞ്ഞു വരുന്ന ഇതൊന്നുമല്ല, ഓരോ ഗവൺമെന്റിനും ഇഷ്ടമുള്ള ആളെ വെക്കാം. അവർക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആളുകളെ ഗവൺമെന്റിന്റെ നയങ്ങളും നടപടികളും പരിപാടികളും നടപ്പിലാക്കാൻ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും, അതിന് കഴിവുണ്ട് എന്ന് ബോധ്യമുള്ള ആളുകളെ ഗവൺമെന്റ് വെക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഗവൺമെന്റ് അത്തരത്തിൽ ആളുകളെ വെക്കുമ്പോൾ അത് തെറ്റും, ഈ ഗവൺമെന്റ് വെക്കുമ്പോൾ അത് ശരിയെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ ഇപ്പം ജേക്കബ് തോമസ്, എനിക്ക് ജേക്കബ് തോമസിനെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അടുത്തറിയാവുന്ന ഒരാളാണ്, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ജേക്കബ് തോമസ് ഒരു കാര്യം ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യനാണ്. പക്ഷേ മുൻവിധികൾ അദ്ദേഹത്തിന് ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും. ഞാൻ എപ്പോഴും വളരെ പ്രജുഡീസ്ഡാണ്, വളരെ മുൻവിധികൾ അദ്ദേഹത്തിന് ഉണ്ടാകാറുണ്ട്. ആ മുൻവിധികൾ, അത് കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കൊള്ളാവുന്നവരാണ് എന്ന് നേരത്തെ നമ്മൾ കേരള സംസ്ഥാനത്തിൽ പലപ്പോഴും ജനങ്ങൾ അംഗീകരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള പല ഓഫീസർമാർക്കും ഒരു വലിയ അപകടം ഉണ്ടായിരുന്നു, വളരെ മുൻവിധികൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ആ മുൻവിധികൾ അനുസരിച്ച് അവർ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി പിന്നീട് അതിനു വേണ്ടിയിട്ട് സാക്ഷികളെയും അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ തെളിവുകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും നിരവധി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം നല്ല ഓഫീസറാണ്, അദ്ദേഹത്തെ കുറിച്ച് ആശയമില്ല. പക്ഷേ മുൻവിധികൾ ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന്റെയും ഒരു കമന്റ് ശരിയല്ല. അദ്ദേഹവുമായി കഴിഞ്ഞപ്പോൾ പറയുന്നൊരു സന്ദേശമാണ്. എന്താ സന്ദേശം? എന്താ ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ പ്രതികരണം. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ഈ ചർച്ചയിൽ താങ്കളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദയവായി തുടരുക. ഞാൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ R. Ajith കുമാറിലേക്ക് പോവുകയാണ്. ശ്രീ അജിത് കുമാർ, വളരെ മെറിട്ടോറിയസ് ആയ ഒരു സർവീസ് എന്ന് ഒരു ഒരു വേണമെങ്കിൽ ഒരു തരത്തിൽ സ്വന്തമായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ലെങ്കിലും അദ്ദേഹം പോലീസ് സേനയ്ക്കുള്ളിലെ
സേനാംഗങ്ങളുടെ ആത്മവിശ്വാസം വളർത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. അഡ്മിനിസ്ട്രേഷൻ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഭരണപരമായ ഇടപാടുകൾ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. 18 അല്ലെങ്കിൽ 14 15 മണിക്കൂർ തുടർച്ചയായി അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഡിന്നർ പാർട്ടികൾക്കോ ക്ലബിലോ പോയിട്ടില്ല, ഞാൻ ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. ഈ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. താങ്കൾക്ക് തിരുവനന്തപുരത്ത് ഉണ്ടല്ലോ, താങ്കൾക്ക് ഈ ഇത്തരത്തിൽ ഒരു മെറിട്ടോറിയസായ സ്തുത്യർഹമായ സേവനം നടത്തിയ ശേഷം സെൻകുമാറിനെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു എന്ന് തോന്നലുണ്ടോ? സെൻകുമാർ തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹത്തെ അങ്ങനെ കറിവേപ്പില പോലെ എടുത്തു കളയാൻ പാടില്ലായിരുന്നു. പക്ഷെ ജെ കെ തോമസിനെ എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹത്തെയും അത് വേണ്ട തരത്തിൽ ഈ ഗവൺമെൻറ് ചെയ്തില്ല എന്നൊരു ഒരു ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഈ സെൻകുമാറിനെ ഒഴിവാക്കാം, ആർക്കും ഒഴിവാക്കാം. പക്ഷേ സെൻകുമാറിനെ ഒഴിവാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജേക്കബ് തോമസിനെ ഒഴിവാക്കുമ്പോൾ അത് ഒരു 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 സാമാന്യമായ ഒരു നീതി അതിനകത്ത് പുലർത്തിയില്ല എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ വരദരാജൻ, ഇന്ന് സെൻകുമാർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങളത് പറയണമായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ അത് ആ സമയത്ത് അഭിപ്രായം അറിയിച്ചാൽ അതിനനുസരിച്ച തീരുമാനം അദ്ദേഹത്തിന് സ്വീകരിക്കാമായിരുന്നു. ഇത് ഒരു രാത്രിയിൽ സർക്കാർ ഫയലിൽ എഴുതുന്നു, പിറ്റേ ദിവസം രാവിലെ ഉത്തരവിറങ്ങുന്നു. ഈ ഉദ്യോഗസ്ഥനെ, ഇത്രയും നാൾ സേവനം നടത്തിയ ഡി ജി പി ആയി സേവനം അനുഷ്ഠിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഇരുട്ടിൽ നിർത്തി, നിഴലിൽ നിർത്തി എന്നൊരു പരിഭവമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒഴിവാക്കണമെങ്കിൽ ഒരു ഗവൺമെൻറ് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ലോക്നാഥ് ബെഹ്റയാകാൻ കഴിയില്ല, ബെഹ്റയ്ക്ക് സെൻകുമാറും ആകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബെഹ്റയാണ് വേണമെങ്കിൽ ബെഹ്റയെ വെച്ചോളൂ, പക്ഷേ അത് ഒന്നറിയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അത്തരമൊരു സമീപനം ഭരണകൂടത്തിൽ നിന്നും ഉണ്ടാകാതെ പോയത്? ഇവിടെ സെൻകുമാറിൻ്റെ പ്രതികരണം തന്നെ അനുചിതവും അനാവശ്യവും അനവസരത്തിലുമുള്ളതായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയും. അദ്ദേഹം പറയുന്നത് ലോക്നാഥ് ബെഹ്റയുടെ ഒരു മതിയാവുന്നൊരു ഗവൺമെൻറ്റാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൽ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെയും പരോക്ഷമായി ആക്ഷേപിക്കുന്ന ഒരു പരാമർശം തന്നെയാണ് സെൻകുമാർ നടത്തിയത്. സെൻകുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവൺമെൻറ് മാറി വന്നാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഇതേപോലെയുള്ള ഒരു പോസ്റ്റിൽ സെൻകുമാറിന് തുടരാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാളിനും ബോധ്യമാവും. അതുകൊണ്ട് തന്നെയാണ് സെൻകുമാർ മാറി അതിനു പകരമായ മറ്റൊരു പോലീസ് ഓഫീസറെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. അതിന് പരസ്യമായി നടത്തിയ പ്രതികരണം, അദ്ദേഹം അച്ചടക്കത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും സുപ്രീം കോടതി വിധിയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഒരു അച്ചടക്ക ലംഘനമാണ് സെൻകുമാർ യഥാർത്ഥത്തിൽ നടത്തിയത്. ആ അച്ചടക്ക ലംഘനത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടിയാണ് യഥാർത്ഥത്തിൽ അനിവാര്യമായിട്ടുള്ളത്. ഗവൺമെൻറ് മാറുമ്പോൾ തീർച്ചയായും ഇതേപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ മാറും. ഇതിനു മുമ്പ് ഇതേപോലെ സംഭവിച്ചിട്ടുള്ള ഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ പ്രതികരിക്കാൻ ഒരു പോലീസ് ഓഫീസറും തയ്യാറായിട്ടില്ല. പോലീസ് സേനയുടെ തന്നെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന തരത്തിൽ പുതിയതായി നിശ്ചയിക്കപ്പെട്ട ഡി ജി പിയെ വ്യക്തിപരമായി ആക്ഷേപിച്ച് അദ്ദേഹത്തെ നിശ്ചയിച്ച് ഗവൺമെൻറ്റിനെ മോശപ്പെടുത്തി സെൻകുമാർ നടത്തിയിട്ടുള്ള ഈ പ്രതികരണം അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് അദ്ദേഹം ഇരുന്ന സ്ഥാനത്തോട് നീതി പുലർത്തുന്നതല്ല. ഗവൺമെൻറ് അദ്ദേഹത്തെ മാറ്റി സാധാരണ നിലയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഉത്തരവിലൂടെ മാറ്റി, അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിച്ച് മാറ്റിയില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. സാമാന്യമായ ബോധമുള്ള ഏതൊരാളിനും സെൻകുമാറിനെ പോലെയുള്ള ഒരാളിനെ ഇതേപോലെയുള്ള ഒരു പോസ്റ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടരാൻ അനുവദിക്കുകയില്ല എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ധാർമ്മികമായ ഒരു മര്യാദയുടെ കാര്യമാണ് സെൻകുമാർ നേരത്തെ പറഞ്ഞത്. അതൊരു ഒരു അനുവാദം എന്ന നിലയിലായിരുന്നില്ല എന്നുകൂടി താങ്കളെ ഞാൻ അറിയിക്കുകയാണ്. ടി സിദ്ദിഖ് കൂടി ഇപ്പോൾ ചേരുന്നു. ശ്രീ സിദ്ദിഖ്, ഇന്ന് കോൺഗ്രസ് നേതാക്കൾ, ഇപ്പോൾ ആഭ്യന്തര പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞത്, ജേക്കബ് പുന്നൂസ് ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹത്തിന് തുടരാൻ ഞങ്ങൾ അനുമതി കൊടുത്തു. എന്തുകൊണ്ട് അത്തരമൊരു സമീപനം ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. പക്ഷേ ജേക്കബ് പുന്നൂസ് ഇടതുമുന്നണിക്കും യു ഡി എഫിനും സ്വീകാര്യമായിരുന്നു എന്ന വളരെ ലളിതമായ മറുപടി അവിടെ പറഞ്ഞാൽ മതിയല്ലോ. അതല്ലാതെ സെൻകുമാർ ഇടതുമുന്നണിക്ക് സ്വീകാര്യനല്ല എന്ന മറുവാദം ഇടതുമുന്നണിക്ക് ഉന്നയിക്കുകയും ചെയ്യാം. സ്വാഭാവികമായും ഇത്തരം നടപടികൾ സാധാരണ ഭരണ
നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക് കണ്ട് അതിനെ അങ്ങനെ അങ്ങ് മാറ്റിവെക്കുകയല്ലേ ചെയ്യേണ്ടിരുന്ന ഈ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സേവനകാലത്തിന്റെ മഹത്വം സെൻകുമാർ ഇല്ലാതാക്കിയിട്ടുണ്ടോ? ഒന്ന്, പുതുതായി അധികാരത്തിൽ വന്നിരിക്കുന്ന ഗവൺമെന്റിന് ഇത് ചെയ്യാനുള്ളതായിരിക്കുന്ന അധികാരം പൂർണ്ണമായിട്ടുണ്ട്. അതെങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. 2011 യു ഡി എഫ് ഗവൺമെന്റ് കടന്നു വരുമ്പോൾ ശ്രീ ജേക്കബ് പുന്നൂസ് ആയിരുന്നു അന്ന് ഡി ജി പി ആയിരുന്നത്. ജേക്കബ് പുന്നൂസിന്റെ ഒരു വിവാദമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മേലധികാരികൾ എന്തു പറയുന്നു അതങ്ങനെ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ ശരിയും തെറ്റും നോക്കിയതിന് ശേഷം മാത്രം മതി അത് നിർവഹിക്കൽ, അത് ഏറ്റെടുക്കൽ എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്നാണ് അദ്ദേഹം അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തുടങ്ങി ഇടതുപക്ഷവുമായും സി പി എമ്മുമായി ഏറ്റവും കൂടുതൽ ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ ജേക്കബ് പുന്നൂസ്. ആ ജേക്കബ് പുന്നൂസിനെ ഉൾക്കൊള്ളാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം ചീഫ് സെക്രട്ടറി, ഡി ജി പി തുടങ്ങിയതായിരിക്കുന്ന ഏറ്റവും ഹയർ റാങ്ക് ഉള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾക്ക് അതിൻ്റെതായിരിക്കുന്ന ഔന്നിത്യം വരുന്നതായിരിക്കുന്ന എല്ലാ ഗവൺമെന്റുകളും അതിൻ്റെ ഔന്നിത്യം കൊടുക്കാറുണ്ട്. രമൺ ശ്രീവാസയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്, ചീഫ് സെക്രട്ടറിമാരുടെ എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് ഇതുണ്ടായി എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അടിയന്തരാവസ്ഥയെ തുടർന്ന് അന്ന് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചൊരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകാശ് സിംഗ് എന്ന് പറയുന്ന വ്യക്തി 1996 സുപ്രീംകോടതിയിൽ പോയി. സുപ്രീംകോടതിയിലെ അതിഭയങ്കരമായിട്ടുള്ള നിയമ പോരാട്ടത്തിന്റെ ഒടുവിൽ 9 ഡയറക്ഷനോടുകൂടി സുപ്രീം കോടതി ആ റിപ്പോർട്ടിന്റെ കാര്യഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. ആ 9 ഡയറക്ഷനിൽ ഒരു ഡയറക്ഷനാണ് 2011 കേരള പോലീസ് ആക്ടിന്റെ അമെന്റ്മെന്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമെന്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഉൾപ്പെടെ കമ്മീഷണർമാർ ഉൾപ്പെടെ ഐ ജിമാർ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫറിനെ സംബന്ധിച്ചും പോസ്റ്റിങ്ങിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള മാനദണ്ഡം പറയുന്നുണ്ട്. കെ പി ആക്ടിന്റെ 2011 അമെന്റ്മെന്റ് അനുസരിച്ചുള്ളതായിരിക്കുന്ന മാനദണ്ഡത്തിന് വിധേയമായിട്ടാണോ ശ്രീ സെൻകുമാറിനെ മാറ്റിയിട്ടുള്ളത്? അല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ബുധനാഴ്ച ക്യാബിനറ്റ് യോഗം കൂടി, ആ ബുധനാഴ്ചത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ശ്രീ സെൻകുമാറിനെ മാറ്റാലോ? എന്തേ ബുധനാഴ്ച വരെ കാത്തു നിൽക്കാൻ സമയമില്ലാതെ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് ഇദ്ദേഹത്തെ മാറ്റി ഒരു വലിയതായിരിക്കുന്ന ഒരു ഒരു സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്ത് എന്തിനാ ലോക്നാഥ് ബെഹ്റയെ കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന താല്പര്യം? എന്താ അവിടെ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ ഒരു ഭാഷയുണ്ട്, ഒരു സ്വരമുണ്ട്. ആ സ്വരം വരാനിരിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സെൽ ഭരണത്തിലേക്ക് ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ സംവിധാനങ്ങളും പാർട്ടി ഓഫീസും നിയന്ത്രിക്കുന്ന തലത്തിൽ കൊണ്ടുപോകും എന്നുള്ളതായിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ള ആളുകൾക്കും കൊടുക്കാൻ വേണ്ടിയാണ് ബുധനാഴ്ച വരെ പോലും കാത്തു നിൽക്കാതെ ഇങ്ങനെ അൺസെറിമോണിയസ് ആയി ഒരു വലിയതായിരിക്കുന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കാനുള്ള മാറ്റാനുള്ള തീരുമാനമെടുത്തത്. അദ്ദേഹം കേരളത്തിലെ പോലീസ് സേനയിലെ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, കറകളഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നു, ഒരാരോപണം പോലും നേരിടാത്തതായിരിക്കുന്ന വ്യക്തിയാണ്, ഒരു കറപ്ഷൻ അലിഗേഷൻസ് ഇല്ലാത്ത വ്യക്തിയാണ്, തിരുവനന്തപുരത്തെ ക്ലബിൽ പോകുന്നതായിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറല്ല അദ്ദേഹം, അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുമല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്, എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ സെൽ ഭരണം കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള മെസ്സേജാണ്. താങ്കൾ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഞാൻ വരാം. ശ്രീ കെ വരദരാജൻ, ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ആദ്യ പേജുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇനി വരാനിരിക്കുന്നത് അതിലും വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് എന്ന് യു ഡി എഫിന്റെ ആരോപണത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? പ്രത്യേകിച്ചും ഇന്ന് സെൻകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിയമവിരുദ്ധമായ ഒത്തിരി കാര്യങ്ങളുണ്ട്, പോലീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ സ്ഥാനമാറ്റം, സുപ്രീംകോടതിയുടെ വിധിക്ക് ലംഘനമാണിത്, അതിൽ നിയമപരമായ ഇടപെടൽ സംബന്ധിച്ച് പരിശോധിക്കും, ഒരുപക്ഷെ അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചേക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ വിഷയം ഇനി കൈകാര്യം ചെയ്യുക? അല്ല, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹം പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ
യു ഡി എഫും അതേപോലെ തന്നെ ബി ജെ പിയും ഒരേപോലെ നടത്തുന്ന ഒരു ആക്ഷേപമാണ്. ഇവിടെ വലിയ കുഴപ്പങ്ങൾ വരാൻ പോവുകയാണ്, ക്രമസമാധാന തകർച്ച വരാൻ പോവുകയാണ്, സൽഭരണം വരാൻ പോവുകയാണ് തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല തുടക്കത്തെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളാകെ ഹർഷാരവത്തോടെയും സന്തോഷത്തോടെയും ഏറ്റെടുത്ത ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല തുടക്കത്തെ എങ്ങനെ പരിഹസിക്കാം, എങ്ങനെ അതിനെ മോശപ്പെടുത്താം എന്ന നിലയിലുള്ള കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണ് ഈ നടത്തുന്ന ആക്ഷേപങ്ങളെല്ലാം. വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ കേരളത്തിൽ വരാൻ പോകുന്നു, ക്രമസമാധാന തകർച്ച വരാൻ പോകുന്നു, ഏകാധിപത്യം ഫാസിസത്തിലേക്ക് പോകാൻ പോകുന്നു എന്നെല്ലാമുള്ള പ്രചാരവേല നടത്തി ഗവൺമെൻറ്റിനെ മോശപ്പെടുത്തുന്നതിൻ്റെ ഭാഗം മാത്രമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തരത്തിലുള്ള സൽഭരണവും ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നിയമപരമായ നിലയിലുള്ള ഭരണം മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ. ഇത് 1957 പറഞ്ഞ് പഴകിച്ച ഒരു വാദഗതികൾ ഇപ്പോൾ ഇവിടുത്തെ ഉന്നയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അപഹസിക്കാനുള്ള ശ്രമം ഒരു കാരണവശാലും ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല. വരാൻ പോകുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജനവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ആകെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. മറുപടി ഞാൻ താങ്കളിലേക്ക് വരാം. സി ആർ നീലകണ്ഠൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ജേക്കബ് തോമസിന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ജോസഫ് വാഴക്കൻ ആദ്യം സംസാരിച്ചത്. ശ്രീ ആർ അജിത് കുമാർ അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇപ്പോൾ വിജിലൻസിന്റെ തലപ്പത്തേക്ക് ജേക്കബ് തോമസിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. വിജിലൻസിൽ രണ്ട് പ്രശ്നമാണ്. ഒന്ന്, അദ്ദേഹത്തിന് വിജിലൻസിന്റെ തലപ്പ് തിരുത്തിയാൽ മതിയായിരുന്നു എന്നൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നു. രണ്ട്, ആ അധികാരം കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് സ്വതന്ത്രമായി ഈ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ ജേക്കബ് തോമസിന് ഇപ്പോഴത്തെ നിലയിൽ സാധിക്കുമോ എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും നേരത്തെ അതിന് മുമ്പ് ഒരു കാര്യം, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും ജേക്കബ് തോമസിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി പരസ്യമായി പോസ്റ്റിട്ട കാര്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹം തനിക്ക് മരണനഷ്ടത്തിന് കേസ് കൊടുക്കാൻ അനുമതി വേണം എന്ന് പറയുകയും അന്നത്തെ മുഖ്യമന്ത്രി 24 മണിക്കൂറിനകത്ത് ഞാനിത് കൊടുക്കുമെന്ന് പറയുകയും 24 മണിക്കൂർ കഴിഞ്ഞ് 24 ദിവസം കഴിഞ്ഞ് പാസങ്ങൾ കഴിഞ്ഞിട്ടും അത് കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത സംഭവം നമ്മുടെ മുമ്പിലെ ചീഫ് സെക്രട്ടറി പറഞ്ഞു പറ്റില്ലാന്ന്. ഞാൻ പറഞ്ഞത് ഇവിടെ പ്രശ്നം എന്താ, ഉദ്യോഗസ്ഥരെ ഇങ്ങനെ അൺസെറിമോണിയസായി മാറ്റരുത് എന്ന് തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായക്കാരനാണ്. ഇത്ര ഉയർന്ന ഉദ്യോഗസ്ഥരോട് അല്പം ബഹുമാന്യതയോടെ സംസാരിക്കേണ്ടത്. പക്ഷെ ഒരു സർക്കാരും അങ്ങനെ ചെയ്യാറില്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ തട്ടുക എന്നുള്ളതാണ്, തട്ടുക എന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കുക, മാറ്റുക എന്നതല്ല. ഇപ്പോൾ ജേക്കബ് തോമസിനെ തട്ടിയത് തന്നെയാണ് അന്ന്. ഇനി ജേക്കബ് തോമസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം വളരെ സ്റ്റഡി ആയിട്ട് നിലപാടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ കാലത്തും അദ്ദേഹം അത്ര അധികം കാലം ഇതിൽ ഇരുന്നിട്ടുണ്ടെന്ന്. ഇടത് കേരളത്തിൽ കഴിഞ്ഞ 30 വർഷത്തിൽ അദ്ദേഹം യെസ് ഈ കേരളത്തിൻ്റെ ഇതിൻ്റെ കാലത്ത് എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ ഒരു കമ്മീഷണറായിട്ടും അതുപോലെ കുറച്ച് കാലം വിജിലൻസിൻ്റെയും ഇരുന്നത് ഒഴിച്ചാൽ അദ്ദേഹം വളരെ കുറച്ച് കാലമേ പോലീസ് ഉടുപ്പനെ ഇട്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ശരിയായി തെറ്റാണെങ്കിൽ തിരുത്താം. പ്രശ്നം അദ്ദേഹത്തെ ഇപ്പോൾ ആർക്കും അങ്ങനെ എളുപ്പത്തിൽ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താം, ബാർക്കോഴയായാലും പാറ്റൂരായാലും സിവിൽ സപ്ലൈസ് ആയാലും അവസാനം ബോട്ടപകടത്തിൻ്റെ വിഷയമായാലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ, അതുപോലെ ഫയർ സേഫ്റ്റിയുടെ വിഷയമായാലും ഇതിലൊക്കെ തന്നെ അദ്ദേഹം എടുത്ത നിലപാടെന്ന് പറയുന്നത് കൃത്യമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ്. അന്ന് ഓരോ സമ്മർദ്ദം മുഖ്യമന്ത്രി, അന്ന് മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, മുഖ്യമന്ത്രി പറഞ്ഞു എനിക്ക് ഒരുപാട് പരാതി കിട്ടിയിട്ടുണ്ട്. ആരുടെ പരാതി? ഒരു രേഖയുള്ള പരാതി ആർ ടി ഐ വെച്ചിട്ട് ഒറ്റ പരാതി പോലും മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കിട്ടിയിട്ടില്ല ഇദ്ദേഹത്തിനെതിരെ. ഇത് ഞാൻ പറഞ്ഞത്, ഈ തർക്കം എല്ലാ കാലത്തും ഉണ്ടാവും. ഈ തർക്കം ഉണ്ടാകുന്നത് ഗവൺമെൻറ്റുകൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് തീർച്ചയായും ജേക്കബ് തോമസിനെ വെച്ചതിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, ഒരുപക്ഷെ ഈ ഗവൺമെൻറ് തന്നെ കുറെ കഴിഞ്ഞ് തലവേദനയായാലും അദ്ദേഹത്തെ മാറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഭാവിയാണ്. ഇപ്പം നിലവിലുള്ള അഴിമതി കേസുകൾ അന്വേഷിക്കാൻ അദ്ദേഹം വളരെ യോഗ്യനായ ഒരാളാണ് എന്നതിനെ ഒരു വശവും അദ്ദേഹം നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് അതുകൊണ്ട് എത്ര കാലം നിൽക്കുമെന്നറിയില്ല. പക്ഷേ അത് അദ്ദേഹത്തെ വെച്ചത് ഞാൻ ബെഹ്റയെക്കുറിച്ച് എനിക്കറിയില്ല. ബെഹ്റയെക്കുറിച്ച് ഞാനൊരു കമൻറ്റും പറയുന്നില്ല. പക്ഷേ സെൻകുമാറിനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത്ര ഒരു എഫിഷ്യൻ്റായ ഒരു ഓഫീസറാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജിഷയുടെ കേസടക്കം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര എഫിഷ്യൻ്റല്ല. പക്ഷേ ജേക്കബ് തോമസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട. ഇപ്പോൾ പാറ്റൂർ കേസിൽ ഏതാണ്ട് മുഖ്യമന്ത്രി വരെ പ്രതിയാകാവുന്ന അവസ്ഥയിലെത്തിയ ഒരു കേസാണ് പാറ്റൂർ കേസ്. അതുപോലെ മാണിയും കെ ബാബുവും മന്ത്രിമാരായിരിക്കുമ്പോൾ അവർക്കെതിരെ ആരോപണം ശക്തമായി ഉന്നയിച്ച ആളാണ്. അത് യഥാർത്ഥത്തിൽ അത്രയ്ക്കും എത്തുന്ന ഒരു ഘട്ടത്തിൽ ഒരാളെ മാറ്റി എന്ന് പറയുമ്പോൾ അതുപോലെയല്ല ഇപ്പം മാറ്റുന്നത്. നേരത്തെ ഉദ്ദേശിച്ച തട്ടുക എന്ന വാക്ക് ഇവിടെയും
അല്ല ഇവിടെ കുറെ കൂടി യോജിക്കും. എന്താ കാര്യം ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ യു ഡി എഫിന്റെ കാര്യത്തിൽ തട്ടുക എന്നത് വളരെ ക്ലിയർ ആയിരുന്നു. എന്നിട്ട് ശങ്കർ റെഡ്ഡിയെ പോലെ ഒരാളെ കൊണ്ടുവച്ചു. എനിക്ക് ശങ്കർ റെഡ്ഡി അറിയില്ല. പക്ഷേ പിന്നെ നമ്മൾ കണ്ടത് എന്താ, പിന്നെ നമ്മൾ കണ്ടത് മാണി രക്ഷപ്പെടുന്നു, ബാബു രക്ഷപ്പെടുന്നു, ബാറ്റൂർ കേസ് പോകുന്നു, എവിടെയാണ് പോകണമെന്ന് അറിയില്ല. ഏത് ഗവൺമെൻറ് ആയാലും അഴിമതി ചെയ്താൽ പിടിക്കപ്പെടുമെന്നൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടാവണം. അത് ജനങ്ങൾക്ക് കുറവാണ്. മിക്കപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ കളി കൊണ്ടത് പോകാറുണ്ട്. അതുണ്ടാകരുത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് എന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത് ഇടതുപക്ഷ മുന്നണിയോട്. ശരി ശരി, അതാണ് അക്കാര്യത്തിൽ. ശ്രീ ആർ അജിത് കുമാർ, ഇപ്പോൾ നമുക്കറിയാം സെൻകുമാർ പോലീസ് സേനാംഗങ്ങളെ വലിയ തോതിൽ സംരക്ഷിച്ചിരുന്നു. അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് വിമർശിക്കുകയോ ചൂണ്ടിക്കാട്ടുകയോ ചെയ്താൽ അത് അദ്ദേഹം അംഗീകരിക്കില്ല. ഏറ്റവും ഒടുവിൽ ജിഷയുടെ കേസിൽ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി ആ അന്വേഷണ സംഘത്തിന് പറ്റിയ വീഴ്ചകൾ എണ്ണി പറഞ്ഞപ്പോൾ കംപ്ലയിൻ്റ് അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് അദ്ദേഹം ഐ ജിക്ക് നിർദ്ദേശം നൽകിയത്. ഐ ജി കോടതിയിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? കോടതി പറഞ്ഞു കംപ്ലയിൻ്റ് അതോറിറ്റിക്ക് മുൻപാകെ ചെന്ന് വിശദീകരണം നൽകുകയായിരുന്നു ഉചിതമെന്ന് പറഞ്ഞ് പോലീസിനെ വിമർശിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പോലീസ് സേനാംഗങ്ങളെ അവർക്ക് വീഴ്ച വന്നാലും അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഡി ജി പിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജിഷയുടെ കേസിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. വസ്തുതകൾ നിരത്തി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു അത്രത്തോളം ആളുകൾ. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പോലും ഈ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സി ഐയും അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ തുടരുകയായിരുന്നു. ഇപ്പോഴാണ് അവരെ മാറ്റിയത്. ഞാൻ ചോദിക്കുന്നത്, അതാണോ ഒരു ഡി ജി പിയുടെ ആത്യന്തികമായ ചുമതല? സംഘത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സേനാംഗത്തെ സേനാംഗങ്ങളെ സംരക്ഷിക്കൽ എന്നതിനപ്പുറത്തേക്ക് നീതിയും ന്യായവും നടപ്പാക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പാക്കുക, അക്കാര്യത്തിൽ സെൻകുമാറിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ജിഷ പറഞ്ഞാണല്ലോ നടപ്പാക്കേണ്ടത്. പക്ഷേ പ്രശ്നം ജിഷ കേസിൽ സെൻകുമാറിന് പിശക് പറ്റി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഒരു ജിഷ കേസുണ്ടായി. ജിഷ കേസുണ്ടായപ്പോൾ ആ പെൺകുട്ടിയുടെ മൃതദേഹം കത്തിക്കുക, അത് കൃത്യമായ തെളിവുകളില്ലാതെ. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച തന്നെയാണ്. ആ വീഴ്ച സെൻകുമാർ ഏൽക്കണം. സെൻകുമാർ എന്നാൽ നല്ല പോലീസ് ഉദ്യോഗസ്ഥനാണ്, അയാൾ വൃത്തികെട്ടവനല്ല. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ആ സെൻകുമാർ ഇത് വൃത്തികെട്ടാണ് കാണിച്ചത്, അങ്ങനെ പാടില്ലായിരുന്നു, അങ്ങനെ ഡി ജി പി അങ്ങനെ പാടില്ലായിരുന്നു. അതുകൊണ്ട് ആ തരത്തിൽ ജിഷ കേസിൽ അയാൾക്ക് വീഴ്ച പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ടി സിദ്ദിഖ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന കേസുകളിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ശ്രീ ജോസഫ് ആഴകൻ ആദ്യഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ജേക്കബ് തോമസിന് എതിരെ വലിയ തോതിൽ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ആ ആക്ഷേപത്തിന് ചുവട് പിടിച്ച് സംസാരിക്കുകയായിരുന്നു ടി പി സെൻകുമാറും. അന്ന് നിങ്ങൾ എന്താണോ, യു ഡി എഫ് സർക്കാർ എന്താണോ ജേക്കബ് തോമസിനോട് ചെയ്തത് എന്നത് അറിയാവുന്ന കാര്യമാണല്ലോ. ബാർ കോഴ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേറെ ചുമതല നൽകുന്നു. അദ്ദേഹത്തിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ചുമതല, അവിടെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി, അവിടുന്ന് മാറുന്നു. അങ്ങനെ എത്രയോ സ്ഥാനമാറ്റങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തി കുറവ് കൊണ്ടായിരുന്നോ ജേക്കബ് തോമസിനെ അന്ന് ഈ ഇട്ട് വട്ട് തട്ടിയത് അവസാന ഒന്നര വർഷം? ഒന്ന്, ഒരു ഗവൺമെന്റിന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ള അധികാരമുണ്ട്. നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാറ്റാനുള്ള അധികാരം തീർച്ചയായിട്ടുമുണ്ട്. ശ്രീ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ളതായിരിക്കുന്ന അവകാശവും അധികാരമൊക്കെ ഉണ്ട്. ഞാനില്ല എന്നുള്ളതല്ലോ പറഞ്ഞത്, അത് ഏത് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ബുധനാഴ്ച വരെ കാത്തു നിൽക്കാൻ പറ്റാതെ എന്തിനാണ് ഇത്രയും വലിയതായിരിക്കുന്ന ഒരു മെസ്സേജ്? ആ മെസ്സേജാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ സന്ദേശം ഇടതുപക്ഷത്തിന്റെ സന്ദേശമാണ്, ഗവൺമെന്റിന്റെ സന്ദേശമാണ്, മുഖ്യമന്ത്രിയുടെ സന്ദേശമാണ്. ആ സന്ദേശം ഇവർ പറയുന്നത് പോലെ നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അങ്ങനെ പോകാൻ പറ്റില്ല. മുല്ലപ്പെരിയാർ ഇഷ്യൂ നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ തമിഴ്നാട് 152 അടിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക, കേരളത്തിലെ ജനം മുഴുവൻ ഭീതിയിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരി എന്നുള്ളതായിരിക്കുന്ന സ്റ്റാൻഡിൽ അദ്ദേഹം ഇപ്പോഴും നിൽക്കുകയാണ്. എന്തിന് നിയമസഭ ഏകേണ്ഠനെ പ്രമേയം പാസാക്കി? എന്തിന് കേരളത്തിൽ ഇടതുപക്ഷം ഇടുക്കിയിൽ ഹർത്താൽ ആചരിച്ചു? എന്തിന് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു? എന്തിന് നമ്മൾ നിയമപോരാട്ടം നടത്തി? എന്തിനാണ് കേരള അസംബ്ലിയിൽ ഒരുമിച്ച് നിലപാട് സ്വീകരിച്ചത്? അത് മുഴുവൻ ശ്രീ ബിജിമോളടക്കം പറയുന്നു, ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞതാണ് ശരി. അപ്പോൾ ഇവിടെ ഒരു മുന്നണിയിൽ പോലും ഔദ്യോഗികമായി
ഒരു കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിൽ അധികാരത്തിന്റെ പ്രമത്തതയോടുകൂടി ശ്രീ പിണറായി വിജയൻ പ്രവർത്തിക്കാൻ തുടങ്ങിയോ എന്നുള്ള സന്ദേഹം കേരളത്തിൽ ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? പറയാത്ത രീതിയിൽ ഇതിലെ കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോ ഇവിടെ ജിഷയുടെ പദം 48 മണിക്കൂറിനകം ഞങ്ങൾ പ്രതിക പിടിക്കും, അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ 24 മണിക്കൂറിനകം വില നിലവാരം പിടിച്ചു നിർത്തും, ദേശാഭിമാനിയുടെ ഒരു ദിവസത്തെ ഫ്രണ്ട് പേജ്, ഞങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലുണ്ടായിട്ടുള്ള അവസാനത്തെ അവരുടെ തീരുമാനം, ഇപ്പോ ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം, ഈ തീരുമാനങ്ങളൊക്കെ ഒരു ഗവൺമെന്റ് കടന്നു വന്ന് ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഗവൺമെന്റ് ഏത് രീതിയിൽ പോകും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ദിശയും കൃത്യമായിട്ടുള്ള മാനദണ്ഡവും ഈ തീരുമാനങ്ങളുടെയും പ്രസ്താവനകളുടെയും ഒക്കെ വിളിച്ചതിലുണ്ട്. എന്താണ് ആതിരപ്പള്ളി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? അത്ര വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തായിരുന്നു. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോളട്ടെ. ഞാൻ ചോദിച്ചത് തന്നെയായിരുന്നു, ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ ഈ അധികാര പ്രമത്തതയെ പറ്റി എന്താണ് നിങ്ങൾ സംസാരിക്കാത്തത്? അന്ന് ജേക്കബ് തോമസ് കൈകാര്യം ചെയ്ത വിഭാഗങ്ങൾ വിജിലൻസ് ആയിരുന്നു. അന്ന് വിജിലൻസിൽ മന്ത്രിമാർക്കെതിരെ കേസുണ്ടായിരുന്നു. ആ അന്വേഷണം നടക്കുന്നതിനിടയിൽ അതിന്റെ ചട്ടക്കൂട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രവർത്തിച്ച ജേക്കബ് തോമസിനെ മാറ്റി അദ്ദേഹം വേറൊരു മേഖലയിൽ പ്രവർത്തിച്ചു, ഫയർഫോഴ്സിൽ പ്രവർത്തിച്ചു. അവിടെ അദ്ദേഹം കെട്ടിട നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില തീരുമാനങ്ങൾ കേന്ദ്ര ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചു, അവിടുന്ന് അദ്ദേഹത്തെ മാറ്റി. ഈ അധികാര പ്രമത്തത എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾക്ക് പൊതുവേ ഉള്ള ഒരു ഒരു സ്വഭാവം എന്ന നിലയിലെങ്കിലും അതിനെ എന്തുകൊണ്ടാണ് താങ്കൾ വിലയിരുത്താത്തത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UDF ഗവൺമെന്റ് ജേക്കബ് പുന്നൂസിനെ ഞങ്ങൾ അബ്സോർബ് ചെയ്തു, ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, മുന്നോട്ട് പോയല്ലോ. അതുപോലെ എന്തേ ബുധനാഴ്ച വരെ കാത്തു നിൽക്കാനുള്ള ബുദ്ധിമുട്ടല്ല സിദ്ദിഖ് ചോദിച്ചത്. ജേക്കബ് തോമസിന്റെ കാര്യം, വിജിലൻസ് ADGP ആയിരുന്ന ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ച ജേക്കബ് തോമസിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആ വിജയകുമാർ, ജേക്കബ് ഞാൻ പറഞ്ഞത് ജേക്കബ് പുന്നൂസിന്റെ കാര്യം തന്നെയാണ്. ജേക്കബ് തോമസിന്റെ വിഷയത്തിലേക്ക് വരാം. ജേക്കബ് തോമസിന് ഒരിക്കൽ പോലും ബാർക്കോഴ കേസിന്റെ ചുമതല അദ്ദേഹത്തിനില്ലായിരുന്നു. ഒന്ന്, രണ്ട്, അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തെ പോലീസ് ഹൗസിംഗ് കൺസെഷന്റെ ചുമതല അദ്ദേഹത്തിന് കൊടുത്തു. സ്വാഭാവികമായും ഇഷ്യൂസ് ഉണ്ടായി. ഇഷ്യൂസ് എന്താ? നാഷണൽ ബിൽഡിംഗ് കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇഷ്യൂ ആണ്. കേരളത്തിന്റെ അടിസ്ഥാന, അപ്പോൾ ഒരു, ഞാനിതിന്റെ വിശദാംശത്തിലേക്ക് പോകില്ല, 1 ഏക്കർ സ്ഥലത്ത് വെർട്ടിക്കൽ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയതായിരിക്കുന്ന ഫ്ളാറ്റ് ഉടമകൾ മാത്രമല്ല, ഇന്ന് SC ഭവനങ്ങൾ വരെ ഫ്ളാറ്റ് നിർമ്മാണത്തിലൂടെ ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. എത്ര ഫ്ളാറ്റുകൾ കേരളത്തിൽ SC വിഭാഗത്തിനുണ്ടാക്കി? സെക്രട്ടേറിയറ്റ് അനക്സ്, ഈ കോഴിക്കോടുള്ളതായിരിക്കുന്ന കാരശ്ശേരി ബാങ്കിന്റെ കെട്ടിടം അടക്കമുള്ളതായിരിക്കുന്ന നിരവധി ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ ഭവനങ്ങൾ, കെട്ടിടങ്ങൾ, ഇതിന്റെ മുഴുവൻ ഫയർ സേഫ്റ്റി ലൈസൻസ് മുഴുവൻ ഹോൾഡ് ചെയ്യപ്പെട്ടു. എന്തേ പ്രശ്നം? കേരള ബിൽഡിംഗ് റൂൾ ഉള്ള സന്ദർഭത്തിൽ ആ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് നടപ്പിലാക്കാതെ NBC നിർബന്ധമായി നടപ്പിലാക്കിയേ പറ്റൂ. നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ ഏതൊക്കെ തരത്തിൽ നാഷണൽ ബിൽഡിംഗ് റൂള് അട്രാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ലോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ കർക്കശമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. സ്വാഭാവികമായി അതിന്റെ മുകളിൽ പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധിയിൽ സർക്കാർ നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തെ മാറ്റാൻ. മാറ്റിയതിനെതിരായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയോ? പറ്റിയില്ലല്ലോ. അപ്പോ സർക്കാരിനെതിരെ ഓരോ സന്ദർഭത്തിലും അദ്ദേഹം വാക്കുകൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ജേക്കബ് തോമസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പെരിയാർ ഡാമിന്റെ സേഫ്റ്റി ഉദ്യോഗസ്ഥനായ ഒരാളെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു ജേക്കബ് തോമസ്. ഒരു പ്രസംഗമധ്യയാണ് അദ്ദേഹം പറയുന്നത്. ഈ മാറ്റിയ ഉദ്യോഗസ്ഥനാരാ? മാറ്റിയ ഉദ്യോഗസ്ഥ എൻക്രോച്ച്മെന്റിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് മുല്ലപ്പെരിയാർ ഡാം സേഫ്റ്റി ഉദ്യോഗസ്ഥനെ മാറ്റി എന്നാണ് ജേക്കബ് തോമസിന്റെ പ്രസംഗം. പ്രസംഗം നടത്തിയ ജേക്കബ് തോമസ് ആലോചിക്കണം. കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. മാറ്റിയ ഉദ്യോഗസ്ഥന് മുല്ലപ്പെരിയാർ ഡാമുമായും അതിന്റെ സേഫ്റ്റിയുമായും പുലബന്ധം പോലുമില്ല. അദ്ദേഹം അവിടെയുള്ളതായിരിക്കുന്ന പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാ. അദ്ദേഹം ഓഫീസിൽ വരാറില്ല. കൃത്യവിലോപത്തിന്റെ പേരിൽ ഇടുക്കി ജില്ലാ കലക്ടറായ പിണറായി സ്വദേശിയായിട്ടുള്ള ഇടുക്കി ജില്ലാ കലക്ടർ പറഞ്ഞു അദ്ദേഹത്തിന്റെ നടപടി സ്വീകരിക്കണം. നടപടി സ്വീകരിച്ചു. സ്ഥാനത്തും അസ്ഥാനത്തും ഒരു ഗവൺമെന്റിനെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു ശ്രീ ജേക്കബ് തോമസിന്റെ സ്വരം. അതിനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. സത്യസന്ധമല്ലാത്തതായിട്ടുള്ള വിമർശനങ്ങൾ ഒരു ഗവൺമെന്റിനെ നടത്തുക എന്നുള്ളത് സ്ഥിരം ശൈലിയായിരുന്നു ശ്രീ ജേക്കബ് തോമസിന്റെ. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പോകാൻ പറ്റും? ഇവിടെ TP സെൻകുമാർ പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹത്തെ ഒരു ക്യാബിനറ്റ് യോഗത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുക, റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് മാറ്റുക, ബിസിനസ് അനുസരിച്ച് മാറ്റുക, അങ്ങനെയല്ല ഇവിടെ മാറ്റപ്പെട്ടത്.
ഇവിടെ സുപ്രീംകോടതി ഡയറക്ഷൻസിന്റെയും കേരള പോലീസ് ആക്ടിന്റെയും അതുപോലെ മാനുവലിന്റെയും ഒക്കെ നഗ്നലംഘനം നടത്തി ബുധനാഴ്ച വരെ കാത്തു നിൽക്കാതെ ഞങ്ങളോട് ഐക്യപ്പെട്ട് നിന്നില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ദാർഢ്യത്തിന്റെ സന്ദേശം ഇവിടെ നിന്ന് മെസ്സേജാ പോകുന്നത്. ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ അതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സർക്കാരിനെ തിരുത്തുകയായിരുന്നില്ല ജേക്കബ് തോമസ് ചെയ്തത്, സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ കീ പോസ്റ്റിൽ വേണ്ട എന്ന് അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചതും ഇപ്പോൾ സെൻകുമാറിന്റെ സ്ഥാനമാറ്റവും തമ്മിൽ ഒരു തരത്തിലുള്ള താരതമ്യവും ഇല്ല എന്നാണ് സിദ്ദിഖ് പറയുന്നത്. അതാണോ യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്? രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയപ്പോൾ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ ആക്കി. അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് സന്ദേശം തന്നെയാണ് ജേക്കബ് തോമസിനെ ഈ ഡയറക്ടർ ആക്കിയതിലൂടെ വന്നിരിക്കുന്നത്. കാരണം ഇതൊരു ശക്തമായ ഒരു അഴിമതിക്കെതിരെ, അഴിമതിയിൽ സിദ്ദിഖിനെ എൻ്റെ സുഹൃത്താണ്, എന്തൊക്കെ പറഞ്ഞാലും അഴിമതിയിൽ കുളിച്ചെന്ന സർക്കാരാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ, ഒരു സംശയമുണ്ടല്ലോ. അതുകൊണ്ട് ജേക്കബ് തോമസിനെ വെച്ചതിലൂടെ, ഡയറക്ടർ ആക്കിയതിലൂടെ ഒരു ശക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ ശക്തമായ സന്ദേശം താഴെത്തട്ടിലേക്ക് പോകണം, പോകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, പോകണം. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ശ്രീ വരദരാജൻ, ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ, ഒന്ന്, സെൻകുമാറിനോട് മനുഷ്യത്വപരമായ ഒരു സമീപനം പിണറായി വിജയൻ കാട്ടിയില്ല. രണ്ട്, ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്ഥാനചലനവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാവുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഗവൺമെൻറ്റിന് ഒരു ഉദ്യോഗസ്ഥനെ ചുമതലകൾ ഏൽപ്പിക്കാനോ ചുമതലകൾ നീക്കാനോ ഉള്ള അധികാരം അത് വിനിയോഗിക്കേണ്ടത് അത് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം, അതല്ലാതെ വ്യക്തിപരമായ വിദ്വേഷത്തിൻ്റെയോ നിലപാടുകളുടെയോ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഇവിടെ ഈ മൂന്ന് ആക്ഷേപങ്ങൾക്കും എന്തു മറുപടിയാണ് നൽകാനുള്ളത്? ഒറ്റ മറുപടിയേ ഉണ്ടല്ലോ. ഈ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ഒന്നര വർഷക്കാലം ഏറ്റവും നാറിപ്പൊടുത്ത ആ ഗവൺമെൻറ്, അതിലെ ഒട്ടേറെ മന്ത്രിമാർ, അവരെ സംരക്ഷിക്കുന്നതിനും ആ ഗവൺമെൻറ്റിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സെൻകുമാറും ശങ്കർ റെഡ്ഡിയും ഹേമചന്ദ്രനെ പോലെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ എടുത്ത വഴിവിട്ട ഏറ്റവും മോശപ്പെട്ട നിലപാടുകൾ തന്നെയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ഒന്നര വർഷക്കാലം അർത്ഥശ്വാസം വലിച്ച് അവർക്ക് മുന്നോട്ട് പോകുന്നതിന് സഹായകരമായത്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ബുധനാഴ്ച എന്ന് പറയുന്ന എന്തോ ഒരു മഹത്വ ദിവസത്തെ കാത്തിരുന്ന് മാറ്റേണ്ടയാളാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നതേയില്ല. അദ്ദേഹത്തെ മാറ്റിയത് നിയമപരമായി യാതൊരു, ഇതൊരു സെലക്ഷൻ പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരം മാത്രമേ ഇവിടെ വിനിയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയും, ഈ സെൻകുമാർ തന്നെ ജേക്കബ് തോമസിനെതിരായിട്ട് എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഐ എ എസ് ഓഫീസറോട്, 1985 സെലക്ഷൻ കിട്ടിയ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പൊതുജനമധ്യത്തിൽ ഇത്രയും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്ത മറ്റൊരവസരമുണ്ടായിട്ടില്ല. ആ നിലയിൽ സെൻകുമാർ പക്ഷപാതപരമായി പെരുമാറുകയും ഗവൺമെൻറ്റിനെതിരായ ചെറുവിരലണക്കിയ ഉദ്യോഗസ്ഥന്മാരോട് അദ്ദേഹം വൈരാഗ്യത്തോടുകൂടി പെരുമാറുകയും ചെയ്ത ഡി ജി പി ആയിരുന്നു എന്ന കാര്യത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ സെൻകുമാറിനെ മാറ്റിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്നും അത് തെറ്റായൊരു നടപടിയാണ് എന്നും കേരളത്തിലെ ജനങ്ങൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും ശരിയായ തീരുമാനം ശരിയായ സമയത്ത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് എടുത്തത് എന്നടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ശരി, സി ആർ നീലകണ്ഠൻ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് നിയമനങ്ങളാണ് ഇവിടെ. ലോക്നാഥ് ബെഹ്റ ഒരു പോലീസ് തലപ്പത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് എന്തൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തെ വിലയിരുത്താൻ നമ്മുടെ കയ്യിൽ ചില വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എൻ ഐ എയിലും അതുപോലെ സി ബി ഐയിലും ഒക്കെ ജോലി ചെയ്ത സമയത്തെ ചില വിവരങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അദ്ദേഹം കേരള പോലീസിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി തെളിയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊന്ന്, പക്ഷേ ജേക്കബ് തോമസിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അദ്ദേഹം അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ശ്രദ്ധേയനാണ്. അദ്ദേഹം ഒരുപക്ഷെ പോലീസിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും മാറി നിന്ന് സിവിൽ സൊസൈറ്റിയെ അഴിമതിക്കെതിരെ അണിനിരത്തുന്നതിന് ഒരു മൂവ്മെൻ്റ് തന്നെ സ്വന്തം നിലയ്ക്ക് തുടങ്ങുകയും അതിൻ്റെ ഒരു യോഗം കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് എത്രത്തോളം കാര്യക്ഷമമായി വിജിലൻസിൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കാൻ കഴിയും? നമുക്കറിയാം, മന്ത്രിമാർ മുൻ മന്ത്രിമാർക്കെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം
അങ്ങനെ നിരവധി ആരോപണങ്ങൾ വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറ്റൂർ കേസ് അടക്കം ഇനിയും പരിഗണിക്കാനുണ്ട്. ബാർ കോഴക്കേസിൽ അതിൻ്റെ അന്തിമമായ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹൈക്കോടതിയിലടക്കം കേസ് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, ഒരു വലിയ സന്ദേശം തന്നെയാണ് ഈ ജേക്കബ് തോമസിനെ നിയമിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ പറഞ്ഞു, ജേക്കബ് തോമസിനെതിരെ പരസ്യമായി മുഖ്യമന്ത്രി, പരസ്യമായി അന്നത്തെ DGP, എന്താ DGP പറഞ്ഞത്? നിങ്ങൾക്ക് വേണമെങ്കിൽ രാജിവെച്ച് കെജ്രിവാളാവുക, എനിക്ക് വളരെ സന്തോഷം തോന്നി, എൻ്റെ പാർട്ടിയുടെ നേതാവാനാണ് പറഞ്ഞത്. കെജ്രിവാൾ ആയിക്കോളൂ, അല്ലാണ്ട് ഇവിടെ നിന്ന് ഇതൊന്നും പറയേണ്ടതാണ്. ഇതന്നെയാണ് പ്രശ്നം. ഇത് നേരത്തെ വരദരാജൻ പറഞ്ഞത് വളരെ അക്കാര്യത്തിൽ വളരെ ശരിയാണ്. കാരണം ഗവൺമെൻറ്റിനെ സംരക്ഷിക്കലാണ്, മന്ത്രിമാരെ സംരക്ഷിക്കലാണ് എന്ത് അഴിമതി ചെയ്താലും ഉദ്യോഗസ്ഥരുടെ ജോലിയെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത്, ഇപ്പോൾ വരദരാജൻ പ്രതിദാനം ചെയ്യുന്ന സർക്കാരിൻ്റെ കാലത്തും ഇതേ ആരോപണം വരാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതും വരാം, അതുപോലെ ഈ ടേബിളിൽ ഇരുന്ന് പറയേണ്ടി വരും. എന്തായാലും അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിനോട്, ഞങ്ങളെ വേണമെങ്കിൽ എനിക്ക് എന്നെ ശിക്ഷിക്കൂ, ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചതിനെതിരെ എനിക്കെതിരെ നിയമ നടപടി എടുക്കൂ. ഒരു നിയമ കോടതി എനിക്കെതിരെ കേസ് വന്നാൽ എനിക്ക് കോടതിയിൽ പോവാം, എനിക്കെതിരെ നിയമപരമായി വന്നാൽ ഞാൻ കോടതിയിൽ പോവാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ മാനഘട്ടത്തിന് എനിക്ക് തരൂ. ഒന്നുമില്ല, വാദിയായി അല്ലെങ്കിൽ പ്രതിയായി എന്നെ ഒന്ന് കോടതിയിൽ, കോടതിയിൽ പോയാൽ അദ്ദേഹത്തിന് പരിരക്ഷയുണ്ട് പറയാൻ പറ്റും. അപ്പോൾ കോടതിയിൽ അദ്ദേഹം പോയാൽ എന്താ പറയാമെന്ന് മുഖ്യമന്ത്രിക്കും സെൻകുമാറിനും പേടികളുകൊണ്ടാണ് ഒരു അത്തരത്തിലൊരു നടപടിക്കും പോയില്ല. കാരണം ഈ കോടതിയിൽ പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ കളികൾ മാത്രം കളിച്ചു. ഞാൻ പറഞ്ഞത്, ഇതൊരു ഉദ്യോഗസ്ഥനോടും ഒരു ഗവൺമെൻറ് ചെയ്യാൻ പാടില്ല. അത്തരം മോശമായൊരു ഇടപാടാണ് ഇദ്ദേഹത്തോട് ചെയ്തത്, ജേക്കബ് തോമസിനോട്. ഇപ്പോൾ DP സെൻകുമാറിനോട് ചെയ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യണം. ലോക്നാഥ് ബെഹ്റ, വിജയകുമാർ പറഞ്ഞ പോലെ ലോക്നാഥ് ബെഹ്റ ഭയങ്കര ഓഫീസറാണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം CBI NIA ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നല്ല. പക്ഷേ ജേക്കബ് തോമസിൻ്റെ കാര്യത്തിൽ ഇപ്പം മാറ്റിയ ശങ്കർ റെഡ്ഡി കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കാലത്ത് UDFൻ്റെ അവസാന മാസങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, ഇപ്പം പാറ്റൂർ കേസ്, മറ്റതൊക്കെ പോട്ടെ, പാറ്റൂർ കേസിൽ ഇദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നേരത്തെ സിദ്ദിഖ് പറഞ്ഞു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യം, വളരെ വലിയ അപകടമുള്ളൊരു കാലമാണ്. ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ടായ പോലൊരു ഫ്ലഡ് ഇവിടെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഫയർ എഞ്ചിൻ അവിടെ എത്തിക്കാൻ പറ്റില്ല. നമുക്ക് ഏത് ദുരന്തവും ഇക്കാലത്ത് ആലോചിക്കണം. ഫയർ ഇപ്പോൾ നമുക്ക് ആ വീട് വെച്ചോ ഈ വീട് വെച്ചോ എന്നല്ല, അപ്പോൾ എന്താ പറയുക, ആരാണ് ഇതിന് അനുമതി കൊടുത്തത്? ഇപ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, പല സംസ്ഥാനങ്ങളും നാഷണൽ ബിൽഡിംഗ് കോഡ് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഫയർ ആൻഡ് സേഫ്റ്റിക്ക് KBRൽ ഒരു വകുപ്പുമില്ല, KBR ഫയർ ആൻഡ് സേഫ്റ്റിയിലില്ല. യഥാർത്ഥത്തിൽ KBR അതിന് പറയുന്നത് വേണമെങ്കിൽ നാഷണൽ കോഡ് നോക്കാം എന്നാണ്. വേണമെങ്കിൽ എന്നേ ഉള്ളൂ, മാൻഡേറ്ററി അല്ല. പക്ഷേ ഞാൻ പറയുന്നത് മാൻഡേറ്ററി ആക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നാളെ ഇപ്പോൾ ഏത് ഗവൺമെൻറ്റിനും അത് ബാധക, ഒരു തകരാറ് വന്നാൽ. ഞാൻ ഒറ്റ ഉദാഹരണം കൂടി വിജയകുമാർ പറയാം. നമ്മുടെ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലെ ബോട്ട് ദുരന്തം നമുക്ക് നന്നായിട്ട് അറിയാം. ബോട്ട് ദുരന്തം ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം ഇദ്ദേഹത്തോടെടുത്ത നിലപാടാണ്. കാരണം അദ്ദേഹം ഇവിടെ നാവിഗേഷൻ ഇതിലിരിക്കുന്ന കാലത്ത് അദ്ദേഹം വെച്ചൊരു നിർദ്ദേശം ഇപ്പോഴും ഉണ്ട്, ഫയലിലുണ്ട്. ശ്രീ ഭരതരാജനോട് കേൾക്കാനാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ ബോട്ടുകളുടെ ബോട്ടം പരിശോധിക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന ജെട്ടികൾ മാറ്റി അവിടെ ഈ ബോട്ടിട്ട് പരിശോധിക്കാൻ കഴിയും. അതിനെ അട്ടിമറിച്ചത് ചില ആളുകളാണ്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല, ചില ആളുകൾ അട്ടിമറിച്ചു, ആ നിർദ്ദേശം അട്ടിമറിച്ചു. ആ നിർദ്ദേശം നോക്കിയിരുന്നുവെങ്കിൽ ഈ ഫോർട്ട് കൊച്ചിയിലെ 10 ജീവൻ പൊലിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് അത് അറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്നല്ല, ഇപ്പോഴും പ്രശ്നമുണ്ട്, ഫോർട്ട് കൊച്ചിയിലെ ബോട്ടുകൾ ഇപ്പോഴും പരിശോധനയില്ല. ഇത്തരം നിരവധി കാര്യങ്ങൾ ചെറുതാവാം, ഗവൺമെൻറ് വിഷമമുണ്ടാവാം, പക്ഷേ ഇത് നോക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, അത് ചെയ്യുന്ന ആളെയാണ് ഈ മാറ്റണേ, അവിടെയാണ് പ്രശ്നം. അതാണ് അക്കാര്യത്തിൽ ഒരുപക്ഷെ ജേക്കബ് തോമസ് ഈ വിവാദമുണ്ടായ ഘട്ടത്തിൽ വിശദമായി ഇത് മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. ശ്രീ ടി സിദ്ദിഖ്, പാറ്റൂർ കേസ്, ബാർ കോഴ കേസ്, രണ്ട് പ്രധാനപ്പെട്ട കേസുകളുടെ ഫയൽ വിജിലൻസ് ആസ്ഥാനത്ത് ഇപ്പോഴുണ്ട്. അതിൻ്റെ കാവൽക്കാരനാവുകയാണ് ഇനി ജേക്കബ് തോമസ്. വിജിലൻസിനെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും മാറ്റിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് കഴിഞ്ഞ സാഹചര്യമുണ്ട്. ഇനി അതിൽ തുടർനടപടികൾ സ്വീകരിക്കണം. എൻ്റെ നിയമനം ഒരു സന്ദേശമാണ്, ആ സന്ദേശം എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്നാണ് ജേക്കബ് തോമസ് ഇന്ന് പറഞ്ഞത്. ആശങ്കയുണ്ടോ UDFനും കോൺഗ്രസിനുമൊക്കെ? ഞാൻ ടി സിദ്ദിഖിലേക്ക് വരാം. ശ്രീ R. Ajit കുമാർ, ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഒരു ആശങ്ക കോൺഗ്രസിനുണ്ടോ? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാറ്റൂരാണെങ്കിലും ബാർ കോഴയാണെങ്കിലും ഒക്കെ വലിയ തോതിൽ കഴിഞ്ഞ സർക്കാരിനെ വേട്ടയാടിയ കേസുകളാണ്. അതിൻ്റെയൊക്കെ ഫയലുകൾ ഇനി പൊടിതട്ടി എടുക്കാൻ പോകുന്നു പുതിയ ഗവൺമെൻറ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ നിയമനം ഒരു സന്ദേശമാണ്, ആ സന്ദേശം എല്ലാവരും മനസ്സിലാക്കുമല്ലോ എന്ന്. രാഷ്ട്രീയമായി UDFന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അല്ല, ഉപ്പ് തന്ന വെള്ളം കുടിക്കണം, അത് വേറെ കാര്യം. പക്ഷേ ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ സന്ദേശം ജേക്കബ് തോമസിനെ
വിജിലൻസ് ഡയറക്ടർ ആക്കിയതിലൂടെ ഒരു വലിയ സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഞങ്ങൾ അഴിമതിക്കില്ല, അഴിമതിക്കാരെ ശിക്ഷിക്കും. അതിൽ രമേശ് ചെന്നിത്തല വന്നപ്പോൾ ആ ജേക്കബ് തോമസിനെ ഡി ജി പി ആക്കിയല്ലോ, വിജിലൻസ് ഡയറക്ടർ ആക്കിയല്ലോ. അതുകൊണ്ട് ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജേക്കബ് തോമസിലൂടെ അഴിമതിക്കാരെ സംരക്ഷിക്കത്തില്ല എന്ന സന്ദേശമാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. അത് ആർക്കാണ് അതിനെ എതിർക്കാൻ പറ്റുന്നത്? ജേക്കബ് തോമസ് ഒരു അഴിമതിക്ക് കൂട്ടു നിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വിജയകുമാർ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അഴിമതിക്കാരെ കയ്യാം വെക്കണം എന്ന ഒരു സന്ദേശം ഈ ഗവൺമെൻറ് നൽകിയിരിക്കുകയാണ്. അത് ശുഭോദർക്കമാണ്, അത് സ്വാഗതാർഹമാണ്. ടി സിദ്ദിഖ്, ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി, എൻ്റെ നിയമനം ഒരു സന്ദേശമാണ്, ആ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുമല്ലോ എന്ന് ജേക്കബ് തോമസ്. പാറ്റൂര്, ബാർകോഴ അത്തരം കേസുകളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? യു ഡി എഫിന് പ്രത്യേകിച്ചും ഒന്ന്, ഈ പറഞ്ഞ പാറ്റൂരാണെങ്കിലും ബാർകോഴയാണെങ്കിലും പാമോലിനാണെങ്കിലും അതുപോലെ ടൈറ്റാനിയം ആണെങ്കിലും കഴിഞ്ഞ ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ ഉയർത്തിക്കാണിച്ചിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ മാത്രമാണ്. ഒരു ആരോപണം പോലും പ്രൂവൺ അലിഗേഷൻസ് കേരളത്തിന് മുമ്പിലില്ല. അത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതും അതാണ്. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കറപ്ഷനാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച നിങ്ങളുടെ ഈ പ്രസ്താവനകൾ സാധൂകരിക്കേണ്ട ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അതിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ സഹായാത്രികൻ ശ്രീ ജേക്കബ് തോമസ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വെല്ലുവിളിക്കുന്നു, ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം. അത് നിങ്ങൾ ജനഹിതത്തിന് വിരുദ്ധമായി ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ നേതാക്കന്മാരെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയല്ല. ന്യായവും നീതിയും അനുസരിച്ചുള്ളതായിരിക്കുന്ന നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അത് തെളിയിക്കാൻ ഞങ്ങൾ അങ്ങോട്ടും വെല്ലുവിളിക്കുകയാണ്. ഒരു ഇഞ്ച് അവർക്ക് അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതൊക്കെ അലിഗേഷൻസ് മാത്രമാണ്. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ, ശ്രീ വരദരാജൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കളോട് ആ വെല്ലുവിളി ഈ സർക്കാർ ഏറ്റെടുക്കുകയാണല്ലോ അല്ലേ? അതെ അതെ, സിദ്ദിഖ് പറഞ്ഞതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ അവഹേളിക്കുന്നതിന് ഈ അവസരം ഉപയോഗിക്കത്തില്ല. ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയോ അല്ലെങ്കിൽ അത്ര ഒരു ചിന്തയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രശ്നത്തെയും കാണുകയില്ല. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ഈ അഴിമതി ആരോപണങ്ങളെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ആ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്കാവശ്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. അതിലുമ്മൻചാണ്ടി പ്രതിയായാലും ശരി, മറ്റാരെങ്കിലും പ്രതിയായാലും ശരി, അവർ വഹിച്ച സ്ഥാനമോ അവരിപ്പോൾ വഹിക്കുന്ന സ്ഥാനമോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് പ്രതിബന്ധമല്ല. സത്യസന്ധമായി ഒരു അന്വേഷണം നടത്തി മാതൃകാപരമായ നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും. അതൊരു വെല്ലുവിളിയായി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്നു. ഏതായാലും നമുക്കറിയാം, സെൻകുമാറിനെ നീക്കി ലോക്നാഥ് ബെഹ്റയെ ചുമതല ഏൽപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് ജേക്കബ് തോമസ് വരുന്നു എന്നതാണ് ഒരുപക്ഷെ നമ്മുടെ ചർച്ചയെ അധികവും മുന്നോട്ട് കൊണ്ടുപോയത് എന്നത് ഒരു വസ്തുതയാണ്. കാരണം അതാണ് ഈ രാഷ്ട്രീയമായി വളരെ നിർണായകമായ ഒരു നീക്കം എന്ന നിലയിൽ ആയിരുന്നു ആ ചർച്ച മുന്നോട്ട് പോയത്. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ടി സിദ്ദിഖ്, കെ വരദരാജൻ, സി ആർ നീലകണ്ഠൻ, സി ആർ രജിത് കുമാർ, എല്ലാവർക്കും നന്ദി.